വക്രവണക്കം. ശബരിമല സ്ത്രീ പ്രവേശന വിധി പുറപ്പെടുവിക്കുമ്പോൾ ദേവസ്വം മന്ത്രി എന്ന ഹോട്ട് സീറ്റിലിരുന്ന് ഉള്ളാലെ പുകഞ്ഞ ശ്രീ കടകംപള്ളി സുരേന്ദ്രനും അന്നത്തെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായിരുന്ന പി എസ് ശ്രീധരൻപിള്ള പിന്നെ തന്ത്രി കണ്ഠരര് രാജീവര് മൂവരും കണ്ടുമുട്ടിയപ്പോൾ ആ അസുലഭ നിമിഷങ്ങൾ വീണ്ടും ഓർത്തെടുക്കുകയാണ് ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ. ഒന്നുമില്ലാതെ ഒരു നല്ല കാര്യത്തിനല്ലേ കിടന്നുരുളണം, ചെയ്ത പാപകൾ തീരട്ടെ. ശ്രീ കണ്ഠരര് രാജീവര് അദ്ദേഹമായിട്ട് വളരെ അടുത്ത ബന്ധം പുലർത്താൻ ജോഷക്കാരം എനിക്ക് സാധിച്ചു എന്നുള്ളതാണ് വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യം. ഞാന് കഴിഞ്ഞ ഒന്നാം പിണറായി ഗവൺമെന്റിൽ മൂന്ന് വകുപ്പുകൾ കൈകാര്യം ചെയ്തൊരു മന്ത്രിയായിരുന്നു. പക്ഷേ ഈ ആരും ശ്രദ്ധിക്കാത്തൊരു വകുപ്പായിരുന്നു അതുവരെ ദേവസ്വം വകുപ്പ് എന്ന് പറയുന്നത്. അങ്ങനെ കാര്യമായിട്ട് ആരും ശ്രദ്ധിക്കുന്നില്ല. ഏതെങ്കിലും ഒരു പ്രധാന വകുപ്പിന്റെ കൂടെ ചേരുന്ന ഒരു വകുപ്പ് മാത്രമായിരുന്നു. പക്ഷെ കഴിഞ്ഞ ഗവൺമെന്റ് കാലത്താണ് ഈ ദേവസ്വം വകുപ്പ് എന്ന ഒരു വകുപ്പും അതിനൊരു മന്ത്രിയും ഉണ്ടെന്നുള്ള കാര്യം ലോകമാണ്. അതവിടെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ചെയ്തൊരു എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. നമുക്ക് തന്ന ഒരു സമ്മാനമായിരുന്നു. ആ ചെയ്തെന്ന് വേണമെങ്കിൽ പറയാം. ഈ ചാനലുകളൊക്കെ നിൽക്കുന്നത് കൊണ്ട് അങ്ങനെ പറഞ്ഞാൽ അത് ഭയങ്കരമായിട്ടുള്ള പ്രശ്നമാക്കി അവർ എടുത്തുകളി. പിന്നെ പടി ഒരു ചാനൽ വിദഗ്ധനായതുകൊണ്ട് അങ്ങ് പറഞ്ഞാൽ ഞാൻ അങ്ങ് സമ്മതിക്കുകയാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുള്ള പുകലുകൾ പ്രശ്നങ്ങൾ എത്രമാത്രം വലുതായിരുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ആ കാലഘട്ടത്തിൽ ഒരുപാട് മനഃപ്രയാസവും വിഷമവും ഒക്കെ അനുഭവിക്കേണ്ടി വന്ന ഒരാളാണ് ഞാൻ. അയ്യപ്പനോട് നമ്മൾ കളിക്കാൻ പോകരുത്. അയ്യപ്പനോടാണ് ഇപ്പം കളി. ഓരോരുത്തരായിട്ട് ഇവർ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അയ്യപ്പനോട് കളിച്ചവരൊക്കെ. അമ്മേ, ദൈവം ഇല്ലാതിരുന്നെങ്കിലോ എങ്കിൽ എല്ലായിടത്തും നിന്നെ ആര് കാത്തുകൊള്ളും? ദൈവമുണ്ട്. ആ സന്ദർഭത്തിലൊക്കെ തന്നെ ശബരിമല സന്ദർശിക്കുമ്പോൾ ഞാൻ ഒരു വർഷം രണ്ടോ മൂന്നോ നാലോ പ്രാവശ്യം ശബരിമല സന്ദർശിക്കുമായിരുന്നു. സന്ദർശിക്കുമ്പോൾ തന്ത്രിയെ എപ്പോഴും കാണുമായിരുന്നു, അദ്ദേഹവുമായിട്ട് ആശയവിനിമയം നടത്തുമായിരുന്നു. ഗവൺമെന്റിന്റെ നിലപാട് ഇക്കാര്യത്തിൽ നമ്മുടെ ഗവൺമെന്റിന്റെ വളരെ സത്യസന്ധമായിട്ടുള്ള നിലപാട്, ക്ഷേത്രത്തിന്റെ തന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹത്തെ ബോധ്യപ്പെടുത്താനായിട്ടുള്ള പരിശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നു. ഞാനിതിന്റെ തുടക്കം മുതൽ പറഞ്ഞിട്ടുണ്ട്, ആക്ടിവിസ്റ്റുകൾക്ക് കയറി എന്താ അവരുടെ ഒരു ആക്ടിവിസം പ്രദർശിപ്പിക്കാനുള്ള സ്ഥലമല്ല ശബരിമല. ഞാനതിന്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞ കാര്യമാണ്, അവിടെ തന്നെ ഞാൻ നിൽക്കുകയാണ്. പൊതുവെ അതെല്ലാം ബോധ്യപ്പെടുന്ന ഒരു മട്ടാണ് എന്നോട് കാട്ടിയത്. ഉള്ളിൽ എന്തായിരുന്നു എനിക്ക് പോകേണ്ടത്ര പിടിയില്ല. പക്ഷെ സർക്കാരിന്റെ നിലപാടുകൾ ശരിയാണെന്ന് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. പുറത്തു നടക്കുന്നതായിട്ടുള്ള പ്രശ്നങ്ങളിലൊക്കെ തന്നെ ഒരുപാട് ആത്മസംഘർഷം അദ്ദേഹം അനുഭവിക്കുകയും ചെയ്യുന്നതായിരുന്നു. ഇതിനിടക്ക് തനിക്കും ചില ഗോൾഡൻ മൊമെന്റ്സ് ഓർത്തെടുക്കാനുണ്ടെന്ന് ശ്രീധരൻപിള്ള. അങ്ങ് പറയുമ്പോ ഞങ്ങളുടെ ഗവർണർ പറയുന്ന പോലെ പറയില്ല എന്ന് നിർത്തിയ അവമാനിക്കുവാണെന്ന് അങ്ങ് മറുപടി പറയണമെന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. കുറ്റപ്പെടുത്താൻ അല്ല, പഠിക്കാനല്ല, ആരെയും ഞാൻ പഠിക്കുന്നത്, രാഷ്ട്രീയമാണ്. ഞങ്ങൾ രണ്ട് വ്യത്യസ്തമാണ്. ഞാനൊരു പാർട്ടിയുടെ പ്രസിഡന്റ് ആയിരുന്നു, അദ്ദേഹം അതിന്റെ നേരെ ഓപ്പോസിറ്റിൽ അന്നത്തെ ആ ഇഷ്യൂ ഉണ്ടായിരുന്ന ആളാണ്. അപ്പൊ റൈറ്റ് ടു ഡിഫർ, വ്യതിരിക്തതയ്ക്കുള്ള അവകാശമാണ് ഡെമോക്രസി. അതുകൊണ്ട് ഞാനത് ഒരിക്കലും അദ്ദേഹത്തെ ഒരിക്കലും പഠിച്ച ഒരിക്കലും ഒരു മീറ്റിംഗിൽ ഞാൻ പ്രസംഗിച്ചിട്ടില്ല. പഞ്ചായത്ത് മീറ്റിംഗ് കൂടുമ്പോ ചിലപ്പോ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത വിളിച്ചെന്ന് വരും, വഴക്കിട്ടെന്ന് വരും. അത് ജനങ്ങൾക്ക് വേണ്ടിയാ. പഞ്ചായത്ത് അല്ലാത്തപ്പോ നമ്മൾ സ്നേഹിതന്മാരാ. ലോകത്തൊരു ശക്തിക്കും അതിനെ എതിർക്കാൻ പറ്റത്തില്ല. കോടതി അലക്ഷ്യം നടത്തുന്നതിൽ പിള്ളസാറും തന്ത്രിയും തമ്മിൽ ഒരു ടെലിപ്പതി നടത്തിയായിരുന്നു. അതോടെ അവർ കൂട്ടുപ്രതികളുമായി. കോടതി അലക്ഷ്യത്തിന്റെ ഗോൾഡൻ മൊമെന്റ്സ് വിവരിക്കും ഇനി പിള്ളസാർ. രാജീവർ, ഞങ്ങൾ രണ്ടുപേരും ഇപ്പോഴും ഒരു കേസിലെ പ്രതികളാണ്. രാജീവരെ ഞാനൊന്നിലും ഇപ്പോഴത്തെ രാജീവരെ പറ്റി പറയേണ്ട ആവശ്യമില്ല. പക്ഷേ
ഇവരുടെ ഏറ്റവും ആദ്യത്തെ ആ സ്ത്രീയെ കൊണ്ട് കടന്ന് പതിനെട്ടാം പടിയാറിന്റെ അടുത്തെത്തിയപ്പോൾ എന്നോട് അടുപ്പമുള്ള ഒരാളായിരുന്നു അന്നത്തെ നയിച്ച ഐനി. നടയടക്കുന്നതിന് മുമ്പ് എനിക്ക് ക്ഷേത്രത്തിലെത്തണം. ഞാൻ എന്നൊരു ഭാവം മലിയുകയായി നീ എന്ന വിചാരം ഒഴിയും ആത്മസരസിൽ. അവിടെ കടക്കാൻ വേണ്ടിയാണ്. അപ്പോ ഞങ്ങളുടെ ഒക്കെ ഉൾക്കണ്ട ഒരു 100 കണക്കിന് ഫോൺ ഉണ്ട്, 142 ഫോണാണ് എനിക്ക്. ഏറ്റവും കൂടുതൽ ഇവിടുത്തെ ഒരു വലിയ സാമുദായിക പ്രസ്ഥാനത്തിനാണ് ഗദ്ഗത കണ്ഠനായി പറയാം. പക്ഷെ അന്നൊരു തീരുമാനം രാജീവൻ എടുത്തത് ചരിത്രത്തിലെ ഒരു നിയാമകമായ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഞാൻ അടച്ചിടും എന്ന് പ്രഖ്യാപിച്ചത് ഒരു ചരിത്ര സംഭവമായി ഇരിക്കുന്നു. യുവതികൾ പ്രവേശിക്കുകയാണെങ്കിൽ ഞങ്ങൾ നടയടച്ച് താക്കോൽ മേശാന്തി അല്ല മാനേജറെ ഏൽപ്പിച്ചിട്ട് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകും. വിശ്വാസികൾക്കൊപ്പം തന്നെയാണ് തന്ത്രി കുടുംബം, യാതൊരു സംശയമില്ല. അതിനൊക്കെയാണ് ഞങ്ങളുടെ ജോലി, വിശ്വാസം സംരക്ഷിക്കുക എന്നുള്ളതാണ്. അത് സാധിച്ചില്ലെങ്കിൽ പിന്നെ ഇവിടെ ഇരുന്നിട്ട് കാര്യമുണ്ടോ? വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഞാൻ അടച്ചിടും എന്ന് പ്രഖ്യാപിച്ചത് ഒരു ചരിത്ര സംഭവമായി പ്രോസിക്യൂട്ട് ചെയ്യാൻ ശ്രീധരൻപിള്ളയുമായി ഗൂഢാലോചന നടത്തി എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നേരോടൊന്നും അദ്ദേഹം നിഷേധിച്ച് ഞാൻ സംസാരിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അതിലൊരു വലിയൊരു രഹസ്യമുണ്ട്, അത് പറയുന്നത് ശരിയല്ല എന്ന് തോന്നുന്നു. അന്നതിൽ വേറൊരാളെ എനിക്ക് ഞാൻ ആ വിഷയത്തിൽ പോകുന്നില്ല. ഇനി ശരിക്കും സുവർണാവസരം പിള്ള സാർ ആ സുവർണ നിമിഷങ്ങൾ ഓർത്തെടുക്കുന്നു. എന്നിട്ടും സംഭൂജ്യരും അക്കൗണ്ടിൽ മുഴുവൻ കേസും. ആ അയ്യപ്പ ഗോപം നല്ലാണ്ട് എന്നാ പറയാ. രാഷ്ട്രീയ പാർട്ടിയുടെ അന്നത്തെ സംസ്ഥാന അധ്യക്ഷൻ ഞാൻ എൻ്റെ പാർട്ടി പ്രവർത്തകരോട് പറഞ്ഞു, ദിസ് ഇസ് എ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി, ഇതൊരു അസുലഭമായ സന്ദർഭമാണ്, ഗാന്ധിയൻ രീതിയിൽ സമരം ചെയ്യാൻ കഴിയുന്ന അവസരമാണ്. നമ്മുടെ കയ്യിലല്ല കാര്യങ്ങൾ ഉള്ളത്, നമ്മുടെ അജണ്ട മുന്നോട്ട് വെച്ചു. ആ അജണ്ടയ്ക്ക് പിന്നിൽ ഓരോരുത്തരായി അടിയറവ് പറഞ്ഞുകൊണ്ട് രംഗം കാലിയാക്കുമ്പോൾ അവസാനം അവശേഷിക്കുന്ന നമ്മളും നമ്മുടെ എതിരാളികളായ ഇന്നത്തെ ഭരണകൂടവും അവരുടെ പാർട്ടികളുമാണ് എന്ന് ഞാൻ കരുതുകയാണ്. ഇപ്പോഴ് നമ്മളെ സംബന്ധിച്ച് ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. അത് പറയാനുള്ള സ്വാതന്ത്ര്യം എനിക്കില്ലേ? ഞാൻ നോൺ ബെയിലുള്ള പ്രതിയാണ്. ഇപ്പോഴും എന്തത്ര ഞാൻ അത് കെട്ട് കൊട്ടി ഘോഷിക്കാറില്ല. എന്തത്രയും കൂടുതൽ കേസിൽ പ്രതികളായ വേറെ ആൾ ഉണ്ടാകുന്നതിൽ ആരോട് ബന്ധപ്പെട്ടേ? ഒരുമാതിരി കണ്ണിച്ചോരല്ല ചവർത്താനും പറയണേ, കഷ്ടപ്പാട് എനിക്കുമുണ്ട്. ഫ്ലാഷ് ബാക്ക് അവതരിപ്പിച്ച അദ്ദേഹത്തെ വികാരാധീനാക്കരുത് കല്യാണിയമ്മായി. ഒരബദ്ധം ആർക്കും പറ്റും. ഒന്നൊന്നുമല്ല, അബദ്ധേ പറ്റൂ. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ശ്രീ ആർ ബിന്ദു കുറച്ച് ഉത്തരങ്ങൾ എഴുതി തയ്യാറാക്കി സഭയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ശ്രീ റോജി എം ജോൺ അതിനനുസരിച്ചുള്ള ചോദ്യങ്ങൾ ചോദിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. ഇല്ലെങ്കിലൊന്നുമില്ല, കിട്ടിയ ഉത്തരവും കൊണ്ട് സമാധാനിക്കേണ്ടി വരും. യൂണിവേഴ്സിറ്റികളിലെ നിയമനങ്ങളിൽ സഭയിൽ ഇന്ന് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ്. യാതൊരു മാനദണ്ഡങ്ങളും ഇല്ലാതെ അടിസ്ഥാന യോഗ്യത പോലും ഇല്ലാത്ത ആളുകളെ രാഷ്ട്രീയ സ്വാധീനത്തിന്റെ പേരിൽ മാത്രം മറ്റ് യോഗ്യതകൾ മുഴുവനുമുള്ള ആളുകളെ മാറ്റി നിർത്തിക്കൊണ്ട് ഇവിടെ നിയമനം കൊടുക്കുന്ന ഒരു കാഴ്ചയാണ്. ഈ സർക്കാരിന്റെ മുൻഗണനാ മേഖലയാണ് ഉന്നത വിദ്യാഭ്യാസ മേഖല എന്നുള്ളത് കൊണ്ടാണ് അതിനെ കരിവാരിത്തേക്കുന്നതിന് വേണ്ടി ബോധപൂർവം പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു നേതാവിന്റെ ഭാര്യയ്ക്ക് ഡോക്ടറേറ്റ് ഉണ്ടായിരുന്നവരെല്ലാം ഒഴിവാക്കി കുസാറ്റിലെ ചട്ടങ്ങളൊക്കെ വിരുദ്ധമായിട്ട് നിയമനം നൽകിയിരിക്കുന്നു. ഗവേഷണ പ്രസിദ്ധീകരണങ്ങളിൽ ഡേറ്റ തട്ടിപ്പ് നടത്തി എന്ന ആരോപണമുള്ള ഒരു നേതാവിന്റെ ഭാര്യയ്ക്ക് കേരള സർവകലാശാലയിൽ ബയോ കെമിസ്ട്രി വിഭാഗത്തില് അധ്യാപികയായിട്ട് നിയമനം നൽകി. ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ കരിവാരി തേക്കുവാനായിട്ടാണ് ഞങ്ങൾ ഇവിടെ കൊണ്ടിരുന്നത്. സർ, സർവകലാശാലകളിൽ നടക്കുന്ന മുഴുവൻ കാര്യങ്ങളും ഇവിടെ പറയാൻ ഞങ്ങൾക്കും മടിയുണ്ട്. നിക്ഷിപ്ത താല്പര്യക്കാരുടെ ഗൂഢലക്ഷ്യങ്ങളാണ് ഇപ്പോൾ ഉയർന്നു വരുന്ന ഈ വിവാദങ്ങളുടെ പിന്നിലുള്ളത് എന്നുള്ളത് ആർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. കരി എത്രയാണെന്ന് ചോദിക്കുമ്പോൾ പയർ 5 എന്ന് മറുപടി നൽകുന്നത് ശരിയാണോ സർ? റൂൾ 50 നോട്ടീസ് കൊടുത്തത് എന്താണ്?
ബഹുമാനപ്പെട്ട അംഗം ശ്രീ റോജി എം ജോൺ ഇവിടെ അവതരിപ്പിച്ച വിഷയം എന്താ? ബഹുമാനിയായ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറഞ്ഞ മറുപടി എന്താ? ഇന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ ഡിമാൻഡ് ചർച്ചയ്ക്കുള്ള മറുപടിയാണോ പറഞ്ഞത്? പിൻവാതിൽ നിയമനവും നിലവാര തകർച്ചയും പറയുമ്പോൾ ഹിന്ദുത്വ അജണ്ട തുടങ്ങിയ രാഷ്ട്രീയ മറുപടികൾ കൊണ്ട് നേരിടുന്ന മന്ത്രി ഒരു സൈഡിൽ നിന്ന് കെട്ടിപ്പൊക്കുമ്പോൾ കണ്ണൂർ സർവകലാശാലയിലെ ഹിന്ദുത്വം പഠിപ്പിക്കൽ ഓർക്കാതെ പോയത് ദൗർഭാഗ്യകരം. അല്ല, വീട് സതീശൻ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്, ഹിന്ദുത്വ അജണ്ടയും കോർപ്പറേറ്റ് രാഷ്ട്രീയവും ചർച്ച ചെയ്യാൻ കൂടി ഇതൊരു അവസരമായിരിക്കുന്നതിൽ സന്തോഷമുണ്ട് സർ. ഇതിന് ഹിന്ദുത്വ അജണ്ടയെ കുറിച്ചൊക്കെ സൂചിപ്പിച്ചുകൂടെ? ഹിന്ദുത്വ അജണ്ട എന്താണെന്ന് പറയാൻ കാര്യമൊന്നും എനിക്ക് മനസ്സിലായില്ല. ഹൈദരാബാദ് അടക്കമുള്ള കേന്ദ്ര സർവകലാശാലകളിലും നടത്തിയ നിയമനങ്ങളിൽ സംഘപരിവാർ അജണ്ട പ്രവർത്തിക്കുന്നതിനെ പറ്റി ശക്തമായി വിമർശിക്കുന്നവരാണ് ഈ സഭയിലുള്ള എല്ലാവരും. ഇതേ നയങ്ങൾ കേരളത്തിലേക്ക് ഒളിച്ചു കടത്താൻ ഭരണഘടനാ സ്ഥാപനങ്ങളെ വരെ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ നടക്കുന്ന ശ്രമങ്ങളുടെ പിന്തുണക്കാരായി ഇവിടെ പ്രതിപക്ഷം മാറുന്നത് കോൺഗ്രസിന്റെ മൃദു ഹിന്ദുത്വ രാഷ്ട്രീയം അറിയുന്നത് കൊണ്ട് ഞങ്ങളെ അത്ഭുതപ്പെടുത്തുന്നില്ല. ഏതായാലും മന്ത്രി പറഞ്ഞതുകൊണ്ട് ഞാനൊരു ഹിന്ദുത്വ അജണ്ടയെ പറ്റി പറയാം. കണ്ണൂർ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ അവര് എം എ ഗവേണൻസ് ആൻഡ് പൊളിറ്റിക്സ് കോഴ്സ് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ സിലബസ് റിവൈസ് ചെയ്തു. പഠിക്കാൻ പറഞ്ഞ പുസ്തകങ്ങൾ ഏതൊക്കെയെന്ന് അറിയാവും? ഒന്ന്, ഹിന്ദുത്വ, ഹു ഈസ് എ ഹിന്ദു, ആരാണ് എഴുതിയത്? വി ഡി സവർക്കർ. അടുത്ത പുസ്തകം വി ഓർ അവർ നേഷൻഹുഡ് ഡിഫൈൻഡ്, എഴുതിയത് ആരാ? എം എസ് ഗോൾവാൽക്കർ. അടുത്ത പുസ്തകം ആരാണ്? ഗോൾവാൽക്കറിന്റെ തന്നെ, ബഞ്ച് ഓഫ് തോട്ട്സ്. പിന്നെ ദീനദയാൽ ഉപാധ്യായ, ഇന്റഗ്രൽ ഹ്യൂമനിസം. ഈ നാല് പുസ്തകങ്ങൾ, ഹിന്ദുത്വ അജണ്ട പ്രചരിപ്പിക്കുന്ന നാല് പുസ്തകങ്ങൾ എം എ ഗവേണൻസ് ആൻഡ് പൊളിറ്റിക്സിൽ പഠിപ്പിക്കാൻ വേണ്ടി നിർദ്ദേശിച്ച വൈസ് ചാൻസലറെ കയ്യിൽ വെച്ചുകൊണ്ടാണ് ഹിന്ദുത്വ അജണ്ടയെക്കുറിച്ച് ഞങ്ങളുടെ മൃദു ഹിന്ദു സമീപനത്തെ കുറിച്ച് പറയുന്നത്. ദേശീയ തലത്തിൽ മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായി നടത്തുന്ന എൻ ഐ ആർ എഫ് റാങ്കിങ്ങിൽ ആദ്യത്തെ 100 സ്ഥാനങ്ങളിൽ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇടം പിടിക്കുന്നത് നിലവാര തകർച്ചയുടെ ഉയർച്ചയാണ് എന്നുള്ളത് യുക്തിസഹമായി ചിന്തിക്കുന്ന ഏതൊരാൾക്കും വ്യക്തമാകുന്ന കാര്യമാണ്. ഇപ്പൊ കേരളത്തിന് പുറത്തുള്ള സർവകലാശാലകൾ അന്വേഷിച്ച് കുട്ടികൾ പോവുകയാണ്. നിങ്ങൾ ഈ പറയുന്ന റാങ്കും ഈ പറയുന്ന അക്കാഡമിക് അച്ചീവ്മെന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ കുട്ടികൾ നമ്മുടെ യൂണിവേഴ്സിറ്റി പഠിക്കാതെ പുറത്തോട്ട് പോകും. എപ്പോഴൊക്കെ ഇടതുപക്ഷ സർക്കാരുകൾ മികവിന്റെ മാതൃകകൾ ആവിഷ്കരിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ അതിനെ അട്ടിമറിക്കാൻ ഇവിടെ മുന്നോട്ട് വച്ചിട്ടുള്ള ഒരു മൂന്നാംകിട കുശുംബിന്റെ അതേ ആവിഷ്കാരങ്ങളാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. എന്റെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ഞങ്ങൾക്ക് മൂന്നാംകിട കുശുംബാണെന്ന് പറഞ്ഞു. ഇതിനോട് 30-ാംകിട കുശുംബെങ്കിലും ആക്കിയെന്ന് തോന്നുന്നു. ഇപ്പോഴത്തെ ഈ നിലവാരത്തിനോട് 30-ാംകിട കുശുംബ് തോന്നുന്നു, 3-ാംകിട കുശുംബാണെന്ന്. ഇത്രയും ഇത്രയും എത്തിച്ചതിന് ഈ യൂണിവേഴ്സിറ്റികളെ കുറിച്ച് ഞങ്ങൾക്ക് സമ്മതിക്കണമെങ്കിലൊക്കെ പറയാൻ.